നമസ്കാരം, വാർത്തകൾ വേഗത്തിലേക്ക് സ്വാഗതം. യു എ കോൺസുലേറ്റുമായുള്ള പോയിന്റ് ഓഫ് കോൺടാക്റ്റായി തന്നെ സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രി പരിചയപ്പെടുത്തിയിരുന്നുവെന്ന് എം ശിവശങ്കർ. മൊഴി സ്വപ്നയ്ക്ക് ഇ ഡി നൽകിയ മൊഴി ശരിവെക്കുന്നത്. 2017 മുഖ്യമന്ത്രിയുടെ വസതിയിൽ കോൺസുലേറ്റ് ജനറലുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ശിവശങ്കറെ മുഖ്യമന്ത്രി പരിചയപ്പെടുത്തിയെന്നായിരുന്നു സ്വപ്നയുടെ മൊഴി. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശിവശങ്കറിനെ കണ്ടാൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ക്ലിഫ് ഹൌസിലാണ് കൂടിക്കാഴ്ച നടന്നതെന്ന ചോദ്യത്തിന് ഓർമ്മയില്ലെന്നും ശിവശങ്കറിന്റെ മറുപടി. സ്വർണമടങ്ങിയ ബാഗേജ് പിടിക്കപ്പെട്ടപ്പോൾ സ്വപ്ന സഹായം അഭ്യർത്ഥിച്ച് പല പ്രാവശ്യം വിളിച്ചുവെന്ന് ശിവശങ്കർ സമ്മതിച്ചു. എന്നാൽ സ്വപ്നയെ സഹായിക്കാൻ താൻ തയ്യാറായില്ലെന്നും ശിവശങ്കർ. സ്വപ്നയ്ക്കൊപ്പം 3 തവണ മാത്രമാണ് വിദേശയാത്ര നടത്തിയതെന്ന് ശിവശങ്കർ. സരിത്, സന്ദീപ് എന്നിവരെ കണ്ടത് സ്വപ്നയുടെ സാന്നിധ്യത്തിൽ. പണമടങ്ങിയ ബാഗ് ലോക്കറിൽ വെക്കാനായി വേണുഗോപാലിന് സ്വപ്ന കൈമാറിയത് തന്റെ സാന്നിധ്യത്തിൽ. എന്നാൽ തുക എത്രയെന്ന് അറിയില്ലെന്നും ശിവശങ്കർ. സ്പേസ് പാർക്കിൽ ജോലി ലഭിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന സ്വപ്നയുടെ മൊഴിയും ശിവശങ്കർ നിഷേധിച്ചു. നിർണായകമായ പല ചോദ്യങ്ങളിൽ നിന്നും ശിവശങ്കർ ഒഴിഞ്ഞു മാറിയതായും ഇഡി കോടതിയിൽ സമർപ്പിച്ച മൊഴി. എം ശിവശങ്കറിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്താൻ ഒരുങ്ങി കസ്റ്റംസ്. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ നാളെ ആശുപത്രി അധികൃതരോട് തേടുമെന്ന് സൂചന. ആശുപത്രി അധികൃതർക്ക് പുറമെ കസ്റ്റംസ് നിയോഗിക്കുന്ന പ്രത്യേക വിദഗ്ധ സംഘവും ശിവശങ്കറിനെ പരിശോധിച്ചേക്കും. അസ്ഥിരോഗ വിഭാഗത്തിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് എം ശിവശങ്കർ. ന്യൂറോ സർജറി, ന്യൂറോളജി, ഹൃദ്രോഗ വിഭാഗം ഡോക്ടർമാർ അടങ്ങുന്നതാണ് മെഡിക്കൽ ബോർഡ്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് റിപ്പോർട്ട് നൽകിയാൽ അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളുമായി കസ്റ്റംസ് മുന്നോട്ടു പോകും. എം ശിവശങ്കറിനെ ഇന്ന് വീണ്ടും പരിശോധനകൾക്ക് വിധേയമാക്കും. ഹൃദയസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കും. നിലവിലെ പ്രാഥമിക പരിശോധനയിൽ കാര്യമായ അസുഖങ്ങൾ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകളിൽ ഇടപെട്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തിയ വാർത്താസമ്മേളനം സത്യപ്രതിജ്ഞാലംഘനവും അധികാര ദുർവിനിയോഗവും എന്ന് സിപിഎം. ബിജെപി നിർദ്ദേശിക്കുന്നതുപോലെയാണ് അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുക എന്നാണ് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചതെന്നും സിപിഎം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ബിജെപി പ്രസിഡന്റ് കെ സുരേന്ദ്രനും കൂടിയാലോചിച്ചതുപോലെയാണ് പ്രസ്താവനകൾ നടത്തിയത്. ഈ പ്രസ്താവനകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് കേന്ദ്രമന്ത്രി ചെയ്തതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസിന്റെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദമില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കസ്റ്റംസ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാണ്. ശിവശങ്കറിന്റെ ചികിത്സ അതിന്റെ വഴിക്കും കേസന്വേഷണം അതിന്റെ വഴിക്കും നടക്കും. തന്റെ വാർത്താസമ്മേളനം നടക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നെഞ്ചിടിപ്പ് കൂടേണ്ട ആവശ്യമില്ല എന്നും വി മുരളീധരൻ. ബാർകോഴക്കേസിൽ കെ എം മാണിയെ കൊടുക്കാൻ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഐ ഗ്രൂപ്പ് നേതാക്കളും പി സി ജോർജും ഗൂഢാലോചനയുടെ ഭാഗമായെന്നും റിപ്പോർട്ട്. മാണിയെ കൊടുക്കാനുള്ള ഗൂഢാലോചനയെപ്പറ്റി ഉമ്മൻചാണ്ടിക്ക് അറിവുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശം. ജോസ് കെ മാണി വിഭാഗം പുറത്തുവിട്ടത് സ്വകാര്യ ഏജൻസിയുടെ അന്വേഷണ റിപ്പോർട്ട്. കെ എം മാണി 2012 തന്നെ ഇടതുമുന്നണിയിൽ ചേരാൻ മാനസികമായി തയ്യാറെടുത്തിരുന്നുവെന്ന് മന്ത്രി ജി സുധാകരൻ. മാണി അന്ന് വന്നിരുന്നുവെങ്കിൽ കേരള രാഷ്ട്രീയം മാറിമറിയുമായിരുന്നു. മാന്യമായ സ്ഥാനം നൽകി സ്വീകരിക്കാൻ സമവായമുണ്ടായിരുന്നുവെന്നും ജി സുധാകരൻ. ഇപ്പോൾ ജോസ് കെ മാണിയുടെ വരവ് ഇടതുമുന്നണിക്ക് ശക്തി പകരുമെന്നും മന്ത്രി ജി സുധാകരൻ. മധ്യകേരളത്തിലെ യു ഡി എഫ് സീറ്റുകളുടെ വിധി മാറുമെന്നും മന്ത്രി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിന്റെ പല നിർദ്ദേശങ്ങളും നേരത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി ജി സുധാകരൻ. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നേരിട്ടറിയിച്ചത്. വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചയാൾ സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുകയായിരുന്നുവെന്നും ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്നതിൽ സംശയമില്ല എന്നും മന്ത്രി സുധാകരൻ. പൊതുമരാമത്ത് മന്ത്രി വേറെ ആരെങ്കിലും ആയിരിക്കും, പക്ഷേ തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തിയാക്കാൻ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി ഉണ്ടാകുമെന്നും ജി സുധാകരൻ. പാലാരിവട്ടം പാലം പണിത കിറ്റ്കോ തട്ടിപ്പുകാരുടെ സംവിധാനമാണെന്നും മന്ത്രി ജി സുധാകരൻ. കിറ്റ്കോയുടെ കൂടുതൽ ഉദ്യോഗസ്ഥർ പാലാരിവട്ടം കേസിൽ പ്രതികളാകും. പാലം പൊളിച്ചപ്പോൾ സിമന്റിന് പകരം കുമ്മായമാണ് പൊടിഞ്ഞു വീണത്. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള പ്രൊഫഷണൽ മാഫിയയാണ് സർക്കാരിനെതിരെ ദുഷ്പ്രചാരണങ്ങൾ നടത്തുന്നതെന്നും മന്ത്രി ജി സുധാകരൻ.
പാലാരിവട്ടം പാലത്തിൽ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് തെറ്റ് ചെയ്തു എന്ന് മന്ത്രി ജി സുധാകരൻ. വ്യക്തിപരമായി ആക്രമിക്കാനില്ലെങ്കിലും നിയമ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. കായംകുളങ്കാർ കാലുവാരി തോൽപ്പിക്കാൻ മിടുക്കരെന്നും മന്ത്രി ജി സുധാകരൻ. 2001 കായംകുളത്തെ തോൽവിയെക്കുറിച്ചാണ് പരാമർശം. കായംകുളം വാൾ എന്ന് പറയുന്നത് വെറുതെയല്ല, തിരിഞ്ഞും മറിഞ്ഞും ആ വാൾ വെട്ടുമെന്നും സുധാകരൻ പറഞ്ഞു. സ്വന്തം കവിതയെക്കുറിച്ച് 100% ആത്മവിശ്വാസത്തോടെയും മന്ത്രി ജി സുധാകരൻ. പൂച്ചേ പൂച്ചേ എന്ന കവിത എഴുതിക്കഴിഞ്ഞപ്പോൾ നിരവധി സ്ത്രീകൾ വിളിച്ച് അഭിനന്ദിച്ചു. ആ പൂച്ച ഇപ്പോഴും വീട്ടിലുണ്ട്. ഒബാമയെ കവിതയിലൂടെ നീയെന്ന് മറ്റാരും വിളിച്ചിട്ടില്ല. മറ്റ് കവികളെപ്പോലെ അനുയായികളുടെ വൃന്ദം ഉണ്ടാക്കി നടക്കുന്ന പണിയില്ലെന്ന് മന്ത്രി. ജോസ് കെ മാണി ആദ്യകാലം LDFൽ തുടരില്ല എന്ന് UDF കൺവീനർ MM ഹസൻ. KM മാണി 2 മാത്രമാണ് LDFൽ തുടർന്നതെങ്കിൽ അത്രയും പോലും ജോസിന് നിൽക്കാനാകില്ല. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം UDFന് പ്രതിസന്ധിയുമാകില്ല. സംസ്ഥാനത്ത് UDF അനുകൂല തരംഗമാണെന്നും ഹസൻ. UDFന്റെ ഭാവി പ്രവർത്തനങ്ങൾ പാണക്കാട് തങ്ങളുമായി ചർച്ച ചെയ്തതായി MM ഹസൻ. തങ്ങൾ UDFന്റെ പ്രധാന ശക്തിയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും തങ്ങളുമായി ചർച്ച നടത്തിയെന്നും ഹസൻ. ജോസ് കെ മാണിയുടെ LDF പ്രവേശനത്തിൽ UDFന് ഒന്നും സംഭവിക്കില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. കേരളത്തിൽ ഇപ്പോഴുള്ളത് UDF അനുകൂല തരംഗം. യാതൊരു ആശങ്കയും മുന്നണിക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനത്തിൽ LDFന്റെ ഔദ്യോഗിക പ്രഖ്യാപനം 22 തീരുമാനമെടുക്കാൻ LDF യോഗം ചേരും. മുന്നണി യോഗത്തിന് മുന്നോടിയായി ഘടകകക്ഷികളുമായി ചർച്ചയ്ക്ക് CPM. UDF ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു. പുതിയ ചെയർമാൻമാരെയും കൺവീനർമാരെയും നിശ്ചയിച്ചു. മോൻസ് ജോസഫാണ് കോട്ടയം ജില്ലാ ചെയർമാൻ. പാലക്കാട് ജില്ലാ ചെയർമാനെയും ആലപ്പുഴയിൽ ജില്ലാ കൺവീനറെയും പിന്നീട് തീരുമാനിക്കും. കോൺഗ്രസിലെ എ ഷംസുദ്ദീനെ ജില്ലാ ചെയർമാനാക്കി കേരള കോൺഗ്രസിൽ നിന്ന് പത്തനംതിട്ട കോൺഗ്രസ് ഏറ്റെടുത്തു. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ UDF ജില്ലാ കൺവീനർ സ്ഥാനങ്ങൾ PJ ജോസഫ് വിഭാഗത്തിന് നൽകി. MC കമറുദ്ദീൻ MLA കാസർഗോഡ് UDF ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി. മുൻമന്ത്രി CT അഹമ്മദ് അലിയാണ് പുതിയ ചെയർമാൻ. പാലക്കാട് ജില്ലാ ചെയർമാനെ പിന്നീട് പ്രഖ്യാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായാണ് UDF ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടന. 25 മുൻപ് UDF ജില്ലാ കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കും. പത്തനംതിട്ട UDF ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുത്തതിനെതിരെ ജോസഫ് വിഭാഗം രംഗത്ത്. ചെയർമാൻ സ്ഥാനം മാറ്റിയ തീരുമാനം പാർട്ടി ചെയർമാൻ PJ ജോസഫ് അറിയാതെയാണെന്ന് വിക്ടർ ടി തോമസ് ആരോപിച്ചു. 18 ചെയർമാനായിരുന്ന തന്നെ മാറ്റിയ കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും വിക്ടർ ടി തോമസ്. ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത അന്തരിച്ചു. 90 വയസ്സായിരുന്നു. മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനായിരുന്നു. പുലർച്ചെ 2:45 തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദ രോഗത്തെ തുടർന്ന് മെത്രാപ്പൊലിത്ത ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു. 2007 മുതൽ മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ. പരമാധ്യക്ഷ പദവിയിലെത്തിയത് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം സ്ഥാനമൊഴിഞ്ഞപ്പോൾ. 1999 സഫ്രഗൻ മെത്രാപ്പൊലിത്തയായി ഉയർത്തപ്പെട്ടു. പരിസ്ഥിതി വിഷയങ്ങളിലും കർക്കശമായ നിലപാട് സ്വീകരിച്ചയാൾ. സുനാമി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ബംഗളൂരുവിൽ നിന്നാണ് തിയോളജിയിൽ ബിരുദം നേടിയത്. മറമൺ പാലക്കുന്നത്ത് തറവാട്ടിൽ 1931 ജനനം. 1 നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷങ്ങൾക്കിടയിലാണ് വിയോഗം. ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ ഭൗതിക ശരീരം തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ സ്മാരക ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പൊതുദർശനം. ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ മരണത്തിൽ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ജോസഫ് മാർത്തോമയുടെ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. നിസ്വാർത്ഥമായ സേവനത്തിനുടമയാണ് അദ്ദേഹമെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അധികൃത ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി അക്ഷീണം പരിശ്രമിച്ച മനുഷ്യസ്നേഹിയാണ് അദ്ദേഹമെന്നും പ്രധാനമന്ത്രി. സാധാരണക്കാരുടെ മോചനത്തിനും ക്ഷേമത്തിനും വേണ്ടി വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച ആളാണ് മെത്രാപ്പൊലിത്ത എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുംബൈ ചുവന്ന തെരുവിലെ കുഞ്ഞുങ്ങളെ പുനരധിവസിപ്പിക്കാൻ ശ്രമിച്ചു. ട്രാൻസ്ജെൻഡേഴ്സിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഇതിന് ഉദാഹരണമെന്നും മുഖ്യമന്ത്രി. ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ നിര്യാണത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും അനുശോചിച്ചു. സമൂഹത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് കാനം. കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി. സംസ്ഥാനം വരുത്തിയ വൻ വീഴ്ചകൾക്ക് കേരളം വില നൽകുന്നുവെന്ന് ഡോക്ടർ ഹർഷവർദ്ധൻ. തുടക്കത്തിൽ രോഗത്തെ പിടിച്ചു നിർത്തിയ ശേഷമാണ് ഇപ്പോഴത്തെ വ്യാപനമെന്നും സൺഡേ സംവാദ പരിപാടിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി.
രാജ്യത്ത് കോവിഡിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി. കേരളം, കർണാടക, ബംഗാൾ, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ് രോഗവ്യാപനം ഉയരുന്നത്. കേന്ദ്ര സംഘം ഇവിടങ്ങളിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുമെന്നും ഡോക്ടർ ഹർഷവർദ്ധൻ. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61,871 കോവിഡ് ബാധിതർ. പുതിയതായി 1033 മരണം. രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 75 ലക്ഷത്തോടടുത്തു. ഇതുവരെ മരിച്ചത് 1,14,000 പേർ. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ മഹാരാഷ്ട്ര ഒന്നാമത്. രോഗമുക്തി നിരക്കിലും മഹാരാഷ്ട്ര തന്നെ ആദ്യം. പ്രതിദിന രോഗികളുടെ കണക്കിൽ കേരളം രണ്ടാമത്. രാജ്യത്ത് കോവിഡ് ഭേദമാകുന്നവരുടെ എണ്ണത്തിൽ വർധന. 24 മണിക്കൂറിനിടെ രോഗം മാറിയത് 72,614 പേർക്ക്. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 88.03%. മഹാരാഷ്ട്രയിൽ പുതിയതായി 10,259 രോഗികൾ. 250 മരണം കൂടി. തമിഴ്നാട്ടിലും രോഗി നിരക്ക് കുറയുന്നില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4,295 രോഗികൾ. സംസ്ഥാനത്ത് മൊത്തം കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 683,000 പിന്നിട്ടു. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 4 കോടിയിലേക്ക്. ഇതുവരെ മരിച്ചത് 11,14,000 പേർ. കോവിഡിന്റെ രണ്ടാംഘട്ട വ്യാപനത്തിന് പിന്നാലെ യൂറോപ്പിൽ വീണ്ടും ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ. ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടി. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, സ്പെയിൻ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ നിയന്ത്രണം കടുപ്പിച്ചു. അമേരിക്കയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 83,42,000 പിന്നിട്ടു. മരണം 2,25,000. നോർത്ത് കാരോലിന, അരിസോണ, ന്യൂയോർക്ക് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥിതി രൂക്ഷമാണ്. അമേരിക്കയിൽ വീണ്ടും കോവിഡ് കേസുകളുടെ പ്രതിദിന നിരക്ക് കൂടുകയാണ്. കഴിഞ്ഞ ദിവസം വരെ 35,000 താഴെ മാത്രമായിരുന്നു കേസുകൾ. ഇപ്പോൾ പ്രതിദിന കേസുകൾ 70,000 അടുത്ത്. ബ്രസീലിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 52,24,000 പിന്നിട്ടു. മരണം 1,54,000. സൗദിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 3,41,000 പിന്നിട്ടു. പുതിയതായി 359 പേർക്ക് രോഗം. 21 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 5,165. ഇടുക്കി നെടുങ്കണ്ടം തണ്ണിപ്പാറയിൽ കോടാലി കൊണ്ട് തലക്കിടിച്ച് വയോധികനെ കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് തണ്ണിപ്പാറ സ്വദേശി രാമഭദ്രൻ. പ്രതിയും അയൽവാസിയുമായ ജോർജ് കുട്ടി കസ്റ്റഡിയിൽ. ഇന്നലെ വൈകിട്ട് ജോർജ് കുട്ടിയുടെ വീട്ടിലായിരുന്നു സംഭവം. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ്. കൂത്തുപറമ്പ് ചിറ്റാരിപ്പറമ്പ് ചുണ്ടയിൽ റോഡരികിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൈതേരി, ആറങ്ങട്ടേരി സ്വദേശികളായ സാരംഗ്, അതുൽ എന്നിവരാണ് മരിച്ചത്. ബൈക്ക് മരത്തിൽ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് യുവാക്കൾ മരിച്ചതെന്നാണ് സംശയം. പയ്യന്നൂർ അഞ്ഞൂരിൽ റോഡരികിൽ തോക്കും തിരയും കണ്ടെത്തി. ബാഗിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഇവ. പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് വണ്ടിത്താവളത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. 2 പേർക്ക് പരിക്ക്. മരിച്ചത് പട്ടഞ്ചേരി സ്വദേശി രഘുനാഥൻ, വണ്ടിത്താവളം സ്വദേശി കാർത്തിക്, തൃശൂർ സ്വദേശി അജിത് എന്നിവർ. ഇന്നലെ രാത്രി 10 മണിയോടെ വണ്ടിത്താവളത്തെ വില്ലേജ് ഓഫീസിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിക്കുകയായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവ് ഗുണ്ട ആക്ട് പ്രകാരം തൃശൂരിൽ പോലീസ് പിടിയിൽ. കരുതൽ തടങ്കലിന്റെ ഭാഗമായി അറസ്റ്റിലായത് അന്തിക്കാട് സ്വദേശി വിവേക്. കൊലപാതക കേസിലും 2 വധശ്രമ കേസിലും മയക്കുമരുന്ന് കേസിലും അടിപിടി കേസുകളിലും പ്രതിയാണ് ഇയാളെന്ന് പോലീസ്. കോവിഡ് ലോക്ഡൌൺ കാലത്തെ വാടക കുടിശ്ശികയുടെ പേരിൽ 12 കമ്പനികളെ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് പുറത്താക്കി. നടപടി കമ്പനികൾക്ക് സേവനങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തരുത് എന്ന കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിലേക്ക് കമ്പനികൾ. കരാർ വ്യവസ്ഥ ലംഘിച്ചതാണ് പുറത്താക്കാൻ കാരണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. സ്മാർട്ട് സിറ്റി പ്രൈവറ്റ് ലിമിറ്റഡുമായി കമ്പനികൾ ഒപ്പുവച്ചിരിക്കുന്നത് 6 വർഷത്തെ കരാർ. 15 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ ഓരോ വർഷവും സ്മാർട്ട് സിറ്റിക്ക് വാടകയായി കമ്പനികൾ നൽകണം. പുറത്താക്കാൻ നോട്ടീസ് നൽകിയതിനാൽ ഉയർന്ന തുക നൽകേണ്ടി വരുന്നത് കമ്പനികൾക്ക് വലിയ ബാധ്യതയാണ്. മഹാകവി അക്കിത്തത്തിന് സ്മാരകം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അക്കിത്തത്തിന്റെ കുമാരനെല്ലൂരിലെ വീട് കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. പ്രധാനമന്ത്രിയുടെ അനുശോചനം കുടുംബത്തെ നേരിട്ടറിയിക്കാനായാണ് എത്തിയതെന്നും മുരളീധരൻ. പശ്ചിമബംഗാളിൽ ഗവർണർ ഭരണം ആവശ്യപ്പെടാവുന്ന അത്ര ഗുരുതരമാണ് സ്ഥിതിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാഷ്ട്രീയ കൊലപാതകത്തിൽ ബംഗാൾ കേരളത്തെ മറികടന്നുവെന്നും അമിത്ഷാ. പ്രതികരണം ന്യൂസ് 18 എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ. ഹാത്രസിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം രാജസ്ഥാനിലെ ബലാത്സംഗങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നും അമിത്ഷായുടെ വിമർശനം. ഒറ്റപ്പെട്ട സംഭവങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല എന്നും അമിത്ഷാ.
ബീഹാറിൽ ബി ജെ പിക്കും ജെ ഡി യുവിനും സംയുക്തമായി നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നും അമിത്ഷാ. തമിഴ്നാട്ടിൽ രജനീകാന്തുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യം പറയാൻ സമയമായിട്ടില്ല. കാർഷിക നിയമത്തിന്റെ പേരിൽ പ്രതിപക്ഷം കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അമിത്ഷാ. കാർഷിക നിയമത്തിന്റെ പേരിൽ പ്രതിപക്ഷം കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവർത്തിച്ചു. മണ്ഡികൾ അടയ്ക്കാനോ താങ്ങുവില ഇല്ലാതാക്കാനോ നിയമത്തിൽ ശുപാർശയില്ല. കമൽഹാസനെ യു പി എ സഖ്യത്തിലേക്ക് ക്ഷണിച്ചു കോൺഗ്രസ്. തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ കെ എസ് അളഗിരി കമലിന് കത്തയച്ചു. മതേതര നിലപാടുള്ള കമൽഹാസന് കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കാൻ കഴിയും. ഒരേ മനസ്സുള്ളവർ ജനങ്ങൾക്കായി ഒരുമിച്ച് നിൽക്കണമെന്നും അളഗിരി. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വൻ പ്രഖ്യാപനങ്ങളുമായി മഹാസഖ്യം. അധികാരത്തിലെത്തിയാൽ 10 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രകടന പത്രിക. കാർഷിക നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്നും വാഗ്ദാനം. ജെ ഡി യു ബി ജെ പി സഖ്യത്തിനും മഹാസഖ്യത്തിന് രൂക്ഷ വിമർശനം. 2 എഞ്ചിനുകളുള്ള ഭരണം ബീഹാറിന് ഒന്നും നൽകിയില്ല. വാഗ്ദാനങ്ങൾക്കപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ആർ ജെ ഡി നേതാവും മഹാസഖ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഐ പി എൽ വാതുവെപ്പ് സംഘം പിടിയിലായി. യു പി പോലീസ് പിടികൂടിയത് 5 അംഗ സംഘത്തെ. ഇവരിൽ നിന്ന് 1 ലക്ഷം രൂപയും കാറും മൊബൈൽ ഫോണും പിടിച്ചെടുത്തതായി പോലീസ്. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് സ്ഥിരീകരണം. തെലങ്കാനയിൽ മഴ ശക്തമായി തുടരുന്നു. ഹൈദരാബാദും ഗ്രാമീണ മേഖലകളും ഇപ്പോഴും വെള്ളത്തിൽ. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. പ്രളയത്തിൽ സംസ്ഥാനത്ത് ഇതുവരെ മരിച്ചത് 50 പേർ. തെലങ്കാനയിലെ ഗ്രാമീണ മേഖലകളിലുണ്ടായത് വൻ കൃഷിനാശം. 5000 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി സർക്കാരിന്റെ വിലയിരുത്തൽ. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ സഹായധനം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു. തിങ്കളാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തെലങ്കാനയ്ക്ക് പുറമെ ആന്ധ്രയുടെ തീരപ്രദേശങ്ങൾ, ഒഡീഷ, തമിഴ്നാട് എന്നിവിടങ്ങളിലും കനത്ത മഴ പെയ്യുമെന്ന് പ്രവചനം. ജമ്മുകാശ്മീരിലെ ത്രാലിൽ സുരക്ഷാസേനയ്ക്ക് നേരെ ഭീകരരുടെ ഗ്രനേഡ് ആക്രമണം. 1 സി ആർ പി എഫ് ജവാന് പരിക്ക്. നാട്ടുകാരെ ഒഴിപ്പിച്ച് ഭീകരർക്കായി തെരച്ചിൽ നടത്തുന്നു. ഇന്ത്യൻ സൈന്യം ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സന്നദ്ധമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ രാജ്യങ്ങളും യുദ്ധത്തിന് തയ്യാർ. ഇന്ത്യയും അതിന് തയ്യാറാണ്. നയതന്ത്ര തലത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അമിത്ഷാ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ചൈനീസ് സൈനികരോട് യുദ്ധത്തിന് തയ്യാറാകാൻ പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ. സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യം വർദ്ധിക്കുന്നതിൽ ബി ജെ പിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പെൺകുട്ടികളെ രക്ഷിക്കുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് രാഹുൽ. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ പ്രതിയെ എംഎൽഎ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകുന്ന വാർത്തയും ട്വിറ്ററിൽ പങ്കുവച്ച് രാഹുൽ. രാഹുൽഗാന്ധി നാളെ വയനാട്ടിലെത്തും. 2 ദിവസം നീണ്ട സന്ദർശനത്തിൽ ഔദ്യോഗിക പരിപാടികളിൽ നേരിട്ട് പങ്കെടുക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സന്ദർശനമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ. ജാർഖണ്ഡിൽ ഫാദർ സ്റ്റാൻ സ്വാമിയെ എൻ ഐ എ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. തിരുവനന്തപുരം മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിന് മുന്നിൽ പ്രതിഷേധിച്ചു. സമരം കർദിനാൾ ക്ലിമിസ് ബാവ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മേജർ ആദിഭദ്രാസനത്തിലെ എല്ലാ യൂണിറ്റുകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. കോവിഡ് ചികിത്സയിലിരുന്നയാൾ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് തിരുവനന്തപുരം പാങ്ങോട് സ്വദേശി ഗോപകുമാരൻ നായർ. കഴിഞ്ഞ ദിവസം പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നതായി ബന്ധുക്കൾ. ഒക്ടോബർ 29 നബിദിനം. കാപ്പാട് മാസപ്പിറവി കണ്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് റബീഉൽ അവൽ ഒന്നായും അതുപ്രകാരം ഈ മാസം 29 നബിദിനമായി ആചരിക്കുമെന്ന് ഖാസിമ. വയനാട് ചീയമ്പത്ത് ഭീതി പരത്തിയ കടുവയെ പിടികൂടാൻ 1 ആഴ്ച കഴിഞ്ഞിട്ടും കഴിഞ്ഞില്ല. പ്രദേശവാസികൾ ഭീതിയിൽ. 3 മാസമായി ചെതലയം റേഞ്ചിലടക്കം കടുവയുടെ സാന്നിധ്യം. വളർത്തുമൃഗങ്ങളെ പിടികൂടി തിന്നുന്നതും പതിവ്. ദേശീയപാത വികസനത്തിനായി സ്ഥലം വിട്ടു നൽകുന്നവരോട് നഷ്ടപരിഹാരം നൽകുന്നതിന് മുൻപ് വീടുകൾ ഒഴിയാൻ ആവശ്യപ്പെട്ടതിൽ പ്രതിഷേധം. ഇരിക്കൽ പയ്യോളി മേഖലകളിലുള്ളവരോടാണ് ഒഴിയാൻ ആവശ്യപ്പെട്ടത്. നഷ്ടപരിഹാരം ലഭിക്കാതെ എങ്ങനെ മറ്റൊരിടത്തേക്ക് താമസം മാറുമെന്ന് നാട്ടുകാർ. ഇടുക്കി ബൈസൺ വാലിയിൽ ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ മണൽ നീക്കം ചെയ്യാൻ നടപടിയില്ല. ഇതോടെ ആദിവാസികളുടെ ഏക്കർ കണക്കിന് കൃഷിയിടമാണ് നശിച്ചത്. ഗ്യാപ് റോഡിലുണ്ടായ ഉരുൾപൊട്ടലാണ് മണലടിഞ്ഞ് വലിയ കൃഷിനാശം ഉണ്ടായത്. കൊണ്ടോട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ്. തുറക്കൽ ചെമ്മലപ്പറമ്പിൽ 1.5 ഏക്കറിലാണ് കൃഷി. വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിലക്കുറവിൽ നൽകും. വരും വർഷങ്ങളിൽ കൂടുതൽ മേഖലയിലേക്ക് കൃഷി വ്യാപിപ്പിക്കുമെന്ന് ബാങ്ക്.
എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ കുട്ടികൾക്ക് കളിപ്പാർക്കുകൾ ഒരുങ്ങി. കായംകുളം നഗരസഭയിലെ രണ്ട് സ്കൂളുകൾക്കായി പാർക്കുകൾ നിർമ്മിച്ചു. പദ്ധതിക്കായി വിനിയോഗിച്ചത് 900,000 രൂപ. ദുരിതമൊഴിയാതെ കണ്ണൂർ മാവുള്ളപ്പൊയിൽ നിവാസികൾ. ക്രഷറിലെയും ശ്മശാനത്തിലെയും മാലിന്യമൊഴുക്കുന്നത് അരുവിയിലേക്ക്. ദുരിതക്കയത്തിൽ 100 കുടുംബങ്ങൾ. നടപടിയെടുക്കാതെ പഞ്ചായത്ത് അധികൃതർ. ഇന്ത്യൻ നാവികസേന നടത്തിയ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ പരീക്ഷണം വിജയം. മിസൈൽ വിക്ഷേപിച്ചത് നാവികസേന തദ്ദേശീയമായി വികസിപ്പിച്ച INS ചെന്നൈ എന്ന യുദ്ധക്കപ്പലിൽ നിന്ന്. മിസൈൽ കൃത്യതയോടെ ലക്ഷ്യം കണ്ടെന്ന് സേനാ വക്താവ്. യുദ്ധക്കപ്പലിലെ പ്രാഥമിക ആയുധമായി ബ്രഹ്മോസ് മാറുമെന്നും നാവികസേന.